ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ തമ്മിൽ കണ്ടല്ലേ, ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതെനിക്ക് ആഡ്കോപ് എന്ന് പറഞ്ഞൊരു കമ്പനി അയച്ചു തന്നൊരു റിവ്യൂ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ്. ഇതിനു മുമ്പ് എനിക്ക് ആഡ്കോമിൻ്റെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആഡ്കോമിൻ്റെ ഒരു വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആഡ്കോം M1 എന്നൊരു പ്രൊഡക്റ്റ് ആഡ്കോം കമ്പനി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ റിവ്യൂ ചെയ്ത് തന്നൊരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഒരു മോണിറ്ററാണ്. ആഡ്കോം കമ്പനിയുടെ 18.5 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി മോണിറ്ററാണ് ഈ ഒരു പെട്ടിക്കകത്തുള്ളത്. അപ്പോൾ ഈ ഒരു പെട്ടിയുടെ അകത്തുള്ള ഈ ഒരു മോണിറ്ററിൻ്റെ ചെറിയൊരു അൺബോക്സിങ് പ്ലസ് റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ കൊണ്ട് ഇഷ്ടമായല്ലോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ആഡ്കോമിൻ്റെ പെട്ടിയാണ് അതൊന്ന്. നമുക്ക് സാധനം പുറത്തേക്ക് എടുക്കാം എന്തായാലും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആഡ്കോം 47 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വൈഡ് LED മോണിറ്ററാണ്. നിങ്ങൾക്കൂടെ സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 18.5 ഇഞ്ചിൻ്റെ 1366x768 റെസൊല്യൂഷനുള്ള സ്ലിം ആയിട്ടുള്ള LED മോണിറ്ററാണിത്. അതുപോലെ സ്മാർട്ട് എനർജി സേവിങ്, നിങ്ങൾക്ക് കറണ്ട് ബില്ലൊക്കെ കുറച്ച് തരുന്ന ടൈപ്പുള്ള ഒരു മോണിറ്ററാണ്. ഹൈ ക്വാളിറ്റി ആൻഡ് എക്സലൻറ്റ് പെർഫോമൻസ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഒരു ആഡ്കോമിൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് സൈഡിലായിട്ട് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡലും സൈസും അതുപോലെ തന്നെ റെസൊല്യൂഷൻ, ബ്രൈറ്റ്നെസ്, അതിൻ്റെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മോണിറ്ററിൻ്റെ ഈ ഒരു കവറിലുള്ളത്. നോക്കി, ഒരു കവർ തുറന്ന് നമ്മുടെ മോണിറ്റർ ഒന്ന് പുറത്തേക്ക് എടുക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ പെട്ടി തുറന്നിട്ടുണ്ട്. പെട്ടി തുറന്നപ്പോൾ നമ്മുടെ പെട്ടിക്കകത്തു നിന്ന് നമുക്ക് ആ ഒരു അതിൻ്റെ കേബിൾ കിട്ടി, അതിൻ്റെ അടിയിലെ പാനൽ കിട്ടി, അതിൻ്റെ വയറ് കിട്ടി, പിന്നെ നമ്മുടെ ആഡ്കോമിൻ്റെ മോണിറ്ററാണ്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാക്കിങ്ങിലും കാര്യങ്ങളാണ് വേണ്ടത്. നിങ്ങൾക്ക് കാണാം, നല്ല സൈഡിലായിട്ട് രണ്ട് സൈഡിലും നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ തെർമോക്കോളൊക്കെ വെച്ച് നല്ലൊരു സെറ്റായിട്ടാണ് ആ ഒരു സാധനം വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു താങ്ക് യു കാർഡൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കാണാനൊരു താങ്ക് യു കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പെട്ടിക്കകത്ത് നമുക്കുള്ള സാധനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്റ്റാൻഡ്, ആ ഒരു സ്റ്റാൻഡും പിന്നെ ഒരു ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് സ്ക്രൂവും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തുള്ളതെന്ന് പറയുന്നത് ഒരു താങ്ക്സ് കാർഡാണ്, ജസ്റ്റ് അതിൻ്റെ ഒരു താങ്ക് യു കാർഡും. പിന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവലും പോലത്തെ ഒരു സാധനമാണ് നമുക്ക് ആ ഒരു പെട്ടിക്കകത്ത് നിന്ന് കിട്ടുന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു രണ്ട് തെർമോക്കോളൊക്കെ ഒന്ന് മാറ്റാം എന്തായാലും. ഓക്കെ, ഇതാണ് നമ്മുടെ ആഡ്കോമിൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സാധനമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതുപോലെ ഇതിൻ്റെ പുറകിൽ ആ ഒരു മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ ഇവിടെയായിട്ട് ബട്ടൺസും കാര്യങ്ങളും വരുന്നുണ്ട് താഴെയായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത് മോണിറ്റർ. ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത്. ആഡ്കോമിൻ്റെ 18.5 ഇഞ്ചിൻ്റെ ഒരു മോണിറ്ററാണിത്. ഞാനിത് ഏകദേശം 7 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി സാധനമാണ്. നമുക്കൊരു പ്രൈസ് റേഞ്ചിൽ 4500 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണിത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത്. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഗെയിമൊന്നും കളിച്ച് നോക്കിയില്ല, കാരണം എൻ്റെ ഗെയിമോ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തില്ല. സപ്പോർട്ട് ചെയ്യില്ല, ഐ മീൻസ് ഹൈ ഗ്രാഫിക്സ് ഗെയിമൊന്നും സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ പഴയ ഒരു പി സി ആണിത്. ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഗെയിമിംഗ് പി സിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നിട്ട് വൈകാണ്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പൈസ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു ആഡ്കോമിൻ്റെ ഈ ഒരു മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ബട്ടൺസൊക്കെ വരുന്നത്. മെനു ബട്ടൺ, പവർ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നത്.
മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല ഒരു സാധനമാണ് കേട്ടോ, നല്ലൊരു അടിപൊളി സാധനമാണ്. നമുക്കത് കാണിച്ചിരാം ഞാൻ. അപ്പോൾ സിനിമ കാണാനാണെങ്കിലും ഗെയിം കളി അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ നല്ലൊരു രീതിയിൽ എടുത്ത് കളിക്കാൻ പറ്റും. നല്ലൊരു പ്രൊഡക്റ്റാണ്, എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ഒരു ഡിസ്പ്ലേ ആണ് നമുക്കൊരു സാധനത്തിൽ, നമ്മളൊരു ആർട്ട് കോമിൻ്റെ മോണിറ്റർ ഉള്ളത്. നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാനുള്ള പർച്ചേസ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സാധനം പോയിട്ടൊന്ന് പർച്ചേസ് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്തതാണ്, നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെടും എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേടിക്കുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. 4,490 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഒരു പ്രൈസ് റേഞ്ചിൽ വോർത്താണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.